സംസ്ഥാനത്ത് ഇന്ന് മൂന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മൂന്ന് പേരും കാസർഗോഡ് സ്വദേശികളാണ് ഇവർക്ക് രോഗം പകർന്നത് സമ്പർക്കത്തിലൂടെയാണ് പതിനഞ്ച് പേർ രോഗമുക്തരായി ഡയാലിസിസ് രോഗിക്ക് ഉൾപ്പെടെ ജീവൻ രക്ഷാ മരുന്നുകൾ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങൾ വഴി എത്തിക്കും അതിർത്തി കടന്നു വരുന്നവർക്ക് കുറിച്ച് ജാഗ്രത വേണം കുടകിൽ നിന്ന് അൻപത്തിയേഴ് പേർ കേരളത്തിലെത്തിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തിരുവനന്തപുരം ആർ സി സിയിൽ ചികിത്സയ്ക്ക് വരുന്നവർക്കായി കന്യാകുമാരിയിൽ ആശുപത്രി ക്യാൻസർ സെൻറ്ററാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഇന്നത്തെ പരിശോധനാ ഫലം മൂന്ന് പേർക്ക് പോസിറ്റീവും പതിനഞ്ച് പേർക്ക് നെഗറ്റീവുമാണ് പോസിറ്റീവായ മൂന്ന് പേരും കാസർഗോഡ് ജില്ലക്കാരാണ് മൂന്ന് പേർക്കും സമ്പർക്കം മൂലമാണ് രോഗബാധയുണ്ടായത് കാസർഗോഡ് അഞ്ച് പത്തനംതിട്ട മലപ്പുറം കണ്ണൂർ മൂന്ന് വീതം കൊല്ലം ഒന്ന് ഇങ്ങനെയാണ് പരിശോധനാഫലം നെഗറ്റീവായവർ ഇതുവരെ നാനൂറ്റി അൻപത് പേർക്കാണ് സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചത് അതിൽ നൂറ്റി പതിനാറ് പേർ ഇപ്പോൾ ചികിത്സയിലാണ് നൂറ്റി പതിനാറ് ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ഇരുപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ വീടുകളിലാണ് നാനൂറ്റി അൻപത്തിരണ്ട് പേർ ആശുപത്രികളിലുമാണ് ഇന്ന് മാത്രം നൂറ്റി നാൽപ്പത്തി നാല് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇതുവരെ ഇരുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് സാമ്പിളുകളാണ് പരിശോധനക്കയച്ചത് ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പതെണ്ണം രോഗബാധയില്ല എന്ന് ഉറപ്പാക്കിയിട്ടുണ്ട് പിന്നെ കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷീജ ചേരുകയാണ് ഷീജ രോഗവുമായി ബന്ധപ്പെട്ടും കോടതിയുടെ ഇന്നത്തെ വിധി ഇടക്കാല ഉത്തരവുമായി ബന്ധപ്പെട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി വിശദീകരിച്ചത് വാർത്താസമ്മേളനത്തിൽ തീർച്ചയായും ജിംഷാദ് ഇന്നിപ്പോൾ ഒരു കുഞ്ഞിൻ്റെ മരണം ഉണ്ടായിരിക്കുന്നു അതിൽ ദുഃഖം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഇന്ന് അദ്ദേഹം കണക്കുകൾ വ്യക്തമാക്കിയത് മൂന്ന് പേർക്ക് ഇന്ന് കോവിഡ് പത്തൊൻപത് സ്ഥിരീകരിച്ചപ്പോൾ പതിനഞ്ച് പേർ രോഗമുക്തി നേടി എന്നുള്ള കാര്യവും വ്യക്തമാക്കിയിട്ടുണ്ട് മൂന്ന് പേർ രോഗം സ്ഥിരീകരിച്ച മൂന്ന് പേരും കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ളവരാണ് ഇവർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് നിലവിൽ ഇതോടെ ചികിത്സ ിൽ കഴിയുന്നവരുടെ എണ്ണം നൂറ്റി പതിനാറ് ആയി നൂറ്റി പതിനാറാണ് നിലവിൽ ഇപ്പോൾ കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് പക്ഷേ നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണത്തിൽ ഗണ്യമായിട്ടുള്ള കുറവ് ഓരോ ദിവസവും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സംസ്ഥാനത്തിന് ഏറെ ആശ്വാസകരമാകുന്നത് ഇരുപത്തി ഒരായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ചു പേരാണ് നിലവിൽ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളത് ഇതിൽ ഇരുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേർ വീടുകളിലും നാനൂറ്റി എൺപത്തിരണ്ട് പേർ ആശുപത്രികളിലുമാണ് നിരീക്ഷണത്തിലുള്ളത് ഇന്ന് മാത്രം സംസ്ഥാനത്ത് ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരുടെ എന്ന് പറയുന്നത് നൂറ്റി നാൽപ്പത്തി നാലാണ് അതോടൊപ്പം തന്നെ നിലവിൽ സംസ്ഥാനത്ത് നിന്നും ഇതുവരെയായി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പേരുടെ സാമ്പിളുകളാണ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ ഇരുപതിനായിരത്തി എണ്ണൂറ്റി മുപ്പത് പേരുടെ സാമ്പിളുകൾ സാമ്പിളുകളുടെയും പരിശോധനാ ഫലം നെഗറ്റീവാണ് വന്നിട്ടുള്ളത് പക്ഷേ ഈ രീതിയിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് ഓരോ ദിവസം രേഖപ്പെടുത്തുമ്പോൾ പോലും സംസ്ഥാനത്ത് ഇതിന്റെ ഒരു ആശങ്ക കോവിഡ് പത്തൊൻപതിൻ്റെ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത് ാക്കിയത് കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതർ ഇപ്പോൾ ചികിത്സയിലുള്ളത് അതോടൊപ്പം തന്നെ ഇന്ന് സംസ്ഥാനത്ത് പുതുതായി ഏഴ് മേഖലകളെ കൂടി ഹോട്ട്സ്പോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കിയിൽ നിന്നുള്ള മൂന്ന് പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ജില്ലയിലെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു പ്രദേശം കൂടാതെ കോട്ടയത്ത് നിന്നുള്ള മൂന്ന് പ്രദേശങ്ങൾ ഈ രീതിയിലാണ് പുതിയ ഏഴ് ഹോട്ട്സ്പോട്ടുകൾ കൂടി സംസ്ഥാനത്ത് ഇപ്പോൾ കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നത് ഏതായാലും സംസ്ഥാനത്ത് കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അത് ഈ നിലവിൽ തുടരുന്ന രീതിയിൽ തന്നെ ഹോട്ട്സ്പോട്ടുകളിൽ കർശന നിയന്ത്രണം തന്നെ തുടരുക എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്തേണ്ട ഒരു ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത് അതോടൊപ്പം തന്നെ കോവിഡ് പത്തൊൻപത് അല്ലാതെ ഉള്ള ഇതര രോഗികൾക്ക് അവർക്ക് കൃത്യമായ രീതിയിൽ ചികിത്സ ഉറപ്പാക്കേണ്ടതുണ്ട് അവർക്ക് ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള അടിയന്തര നടപടികൾ സർക്കാർ ആരംഭിച്ചു ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നുള്ള കാര്യവും മുഖ്യമന്ത്രി അറിയിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേനയായിരിക്കും ഈ രീതിയിൽ കൃത്യമായി അവർക്ക് മരുന്നുകൾ എത്തിച്ചു നൽകുന്നത് മറ്റൊന്ന് അതിർത്തികളിലൂടെ നിരവധി പേർ സംസ്ഥാനത്തേക്ക് കടക്കുന്നതാണ് സംസ്ഥാനം നേരിടുന്ന മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത് ഇത് കൃത്യമായിട്ടുള്ള പാതകളിലൂടെ അല്ലാതെയാകുമ്പോൾ കാടിൽ കാട്ടിലൂടെയുള്ള പാതകളിൽ നിന്ന് ഉൾപ്പെടെയാണ് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പേർ സംസ്ഥാനത്തേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് മാത്രം കുടകിൽ നിന്നും ഈ രീതിയിൽ സംസ്ഥാനത്തേക്ക് കടന്ന ഒരു ഏഴ് പേരെ കൊറോണ കെയർ സെൻ്ററിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ രീതിയിൽ അൻപത്തിരണ്ട് പേരാണ് സംസ്ഥാനത്ത് ഇതിനോടകം ഈ രീതിയിൽ സർക്കാർ ഈ പരിശോധനയുടെ പരിശോധനയിൽ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് കൊറോണ കെയർ സെൻ്ററുകളിലേക്ക് മാറ്റിയിട്ടുള്ളത് പക്ഷേ ഇതല്ലാതെയും കൃത്യമായ രീതിയിൽ കാണാതെ ഉള്ള പാതകളിലൂടെ ഉൾപ്പെടെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പരിശോധനകൾ അതിൻ്റെതായ മുറയ്ക്ക് ശക്തമായി തുടരും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത് കോവിഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് സ്പ്രിങ്ക്ലറുമായി ബന്ധപ്പെട്ടുള്ള കോടതി വിധിയിലും മുഖ്യമന്ത്രി പ്രതികരിച്ചു അതിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളെല്ലാം നിരാകരിക്കുന്ന ഒരു വിധി തന്നെയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് കാരണം പ്രതിപക്ഷം മുന്നോട്ട് വെച്ച് രണ്ട് ആവശ്യങ്ങളും കോടതി അംഗീകരിച്ചില്ല എന്നുള്ളത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ ദിശയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇതിൽ കൃത്യമായ രീതിയിൽ കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സർക്കാരിന് ഈ കരാറുമായി മുന്നോട്ട് പോകാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിൽ കൃത്യമായ രീതിയിൽ ഈ കരാർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൽ നിലവിലിപ്പോൾ ആശങ്ക ഉയരേണ്ട ഒരു സാഹചര്യവുമില്ല പ്രത്യേകിച്ചും സ്പ്രിംഗ്ലർ എന്ന ഒരു കമ്പനിയെ സർ ഈ രീതിയിൽ ഡാറ്റ ശേഖരണത്തിന് വേണ്ടി ഏൽപ്പിക്കുന്നു അതിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല മറിച്ച് അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഡേറ്റ ചോരുന്നു എന്ന രീതിയിൽ ചില കേന്ദ്രങ്ങൾ അഴിച്ചുവിട്ട വാർത്തയിൽ നിന്നാണ് ആ അതിൽ കൃത്യമായി മുഖ്യമന്ത്രി കാര്യം വിശദീകരിക്കുന്നു അതായത് ഒരു തരത്തിലുള്ള ഡേറ്റ ഡേറ്റ ചോർച്ചയും ഇതിൽ ഉണ്ടാവുകയില്ല അത് കൃത്യമായ രീതിയിൽ സർക്കാർ ഉറപ്പാക്കും അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇതിന് മറുപടി നൽകിയത് ഏതായാലും ഇതിലിനി കൂടുതൽ വാദങ്ങൾ നടക്കാനുണ്ട് വിശദമായ വിധി വരാനുണ്ട് അതിനൊക്കെ ശേഷം കൃത്യമായ രീതിയിൽ ഒരു വിശദമായ പ്രതികരണം നടത്താമെന്നും മുഖ്യമന്ത്രി ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് നടത്താം ശരി ഷീജയാണ് സ്പ്രിംഗ്ലർ കരാറുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിപക്ഷത്തിന് ഹൈക്കോടതിയിൽ നിന്ന് തിരിച്ചടി കരാർ റദ്ദാക്കണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഡിവിഷൻ ബെഞ്ച് തള്ളി കരാറുമായി സർക്കാരിന് മുന്നോട്ട് പോകാമെന്ന് വ്യക്തമാക്കിയ കോടതി വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകി എല്ലാ വിവരങ്ങളും സുരക്ഷിതമായിരിക്കണമെന്ന സർക്കാരിന്റെ ഉറപ്പ് പരിഗണിച്ചാണ് കോടതി കോടതി അനുകൂല അനുകൂല ഉത്തരവ് അസാധാരണ അസാധാരണ സാഹചര്യത്തിൽ നടപടി സർക്കാർ അംഗീകരിച്ചു കരാർ റദ്ദാക്കണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തുടങ്ങിയ ഹർജിക്കാരുടെ പ്രധാന ആവശ്യം ഇത് കോടതി അംഗീകരിച്ചില്ല വിവരശേഖരണവുമായി സ്പ്രിങ്ക്ലർ കമ്പനിക്ക് മുന്നോട്ട് പോകാമെന്ന് കോടതി വ്യക്തമാക്കി എല്ലാ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കുമെന്ന സർക്കാരിന്റെ ഉറപ്പ് അംഗീകരിച്ചാണ് കോടതി നടപടി വിവരം നൽകുന്നവരുടെ പേര് മേൽവിലാസം എന്നിവ കൈമാറരുത് ഫോൺ നമ്പർ രഹസ്യമായി സൂക്ഷിക്കണം ആറുമാസം കഴിയുമ്പോൾ ശേഖരിച്ച ഡേറ്റകൾ സ്പ്രിംഗ്ലർ കമ്പനി സർക്കാരിന് തിരികെ നൽകണം കോവിഡ് പത്തൊമ്പത് പ്രതിരോധ പരസ്യത്തിനായി കരാർ ഉപയോഗിക്കരുത് വിവരങ്ങൾ ശേഖരിക്കുന്നവരിൽ നിന്നും മുൻകൂർ അനുമതി തേടണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ ഒന്നും കോടതി അംഗീകരിച്ചില്ല ഇതിനകം വിവരങ്ങൾ കൈമാറിയവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും അതിനുള്ള തുക മുഖ്യമന്ത്രിയിൽ നിന്നും ഈടാക്കണമെന്നുമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഹർജിയിലെ പ്രധാന ആവശ്യം ഇത് കോടതി പരിഗണിച്ചതുപോലുമില്ല കരാറാണോ വിവരങ്ങളുടെ സുരക്ഷയാണോ ചെന്നിത്തലയുടെ പ്രശ്നമെന്ന് ചെന്നിത്തലയുടെ അഭിഭാഷകനോട് ഡിവിഷൻ ബെഞ്ച് വാദത്തിനിടെ ചോദിക്കുകയും ചെയ്തു അതിസങ്കീർണമായ സാഹചര്യം പരിഗണിച്ചാണ് ഇത്തരമൊരു കരാറുണ്ടാക്കിയതെന്ന് സർക്കാർ വാദം കോടതി അംഗീകരിച്ചു അസാധാരണ സാഹചര്യത്തിൽ വിവരങ്ങൾ പ്രധാനമാണെന്ന് കോടതി പറഞ്ഞു കേരള സർക്കാർ വിശകലനത്തിന് ഏൽപ്പിക്കുന്ന വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം ഇല്ലാതാക്കുന്ന ഒന്നും സ്പ്രിംഗ്ലർ കമ്പനി ചെയ്യാൻ പാടില്ലെന്ന് കോടതി കമ്പനിയോട് നിർദ്ദേശിച്ചു സൈബർ നിയമവിദഗ്ധയായ അഡ്വക്കേറ്റ് എൻ എസ് നാപിനായി സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായി ഹർജിക്കാർക്ക് അനുകൂലമായി കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചുവെങ്കിലും കോടതി മുഖവിലയ്ക്കെടുത്തില്ല ഡാറ്റ വിശകലനത്തിനായി കേന്ദ്ര ഏജൻസിയെ നൽകാൻ തയ്യാറാണെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നാല് കാര്യങ്ങൾ വിശദീകരിക്കുന്ന സത്യവാങ്മൂലം സർക്കാർ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിച്ചിരുന്നു ഇക്കാര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് സ്പ്രിംഗ്ലർ കരാർ തുടരാമെന്ന ഇടക്കാല ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചത് മൂന്നാഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും ന്യൂസ് കൊച്ചി സ്പ്രിംഗ്ലർ കേസിൽ കോടതി നടപടി പ്രതിപക്ഷത്തിന്റെ ആരോപണം നിരാകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി ഇടക്കാല ഉത്തരവ് സർക്കാർ നിലപാടെ ശക്തിപ്പെടുത്തുന്നു കരാറുമായി സർക്കാർ മുന്നോട്ട് പോകും ഉത്തരവ് കണ്ട ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആവശ്യം എന്തായിരുന്നു കരാർ റദ്ദാക്കണം അതല്ലെങ്കിൽ സ്റ്റേ ചെയ്യുമെങ്കിലും വേണം ഇത് രണ്ടും കോടതി സ്വീകരിച്ചില്ല മാത്രമല്ല ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് കോടതി സർക്കാരിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സർക്കാർ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഡാറ്റ സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാർ നേരത്തെ തന്നെ വ്യക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് അതിൽ ഒരാശയക്കുഴപ്പില്ല ആ കാര്യം സത്യവാങ്മൂലത്തിലൂടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളതുമാണ് ഡാറ്റാ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് സർക്കാർ ഏറ്റവും മുന്തിയ പരിഗണന നൽകുന്ന കാര്യമാണ് അതിലേതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ച ഉണ്ടാകില്ല സ്പ്രിങ്കർ ലേ ഹൈക്കോടതി ഉത്തരവ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കേറ്റ വ്യക്തിപരമായ തിരിച്ചടി കൂടിയായി കരാർ റദ്ദാക്കിയില്ലെന്ന് മാത്രമല്ല ചെന്നിത്തല ഉന്നയിച്ച പല ആരോപണങ്ങളും കോടതി പരിഗണിച്ചതുപോലുമില്ല ആരോപണങ്ങളുടെ പുകമറ സൃഷ്ടിക്കുക മാത്രമായിരുന്നു ചെന്നിത്തലയുടെ ലക്ഷ്യമെന്ന് കോടതി നടപടികളിലൂടെ വ്യക്തമാവുകയാണ് കരാർ റദ്ദാക്കണമെന്നും വിവരശേഖരണം തടയണമെന്നുമായിരുന്നു ചെന്നിത്തലയുടെ ഹർജിയിലെ പ്രധാന ആവശ്യം കരാർ റദ്ദാക്കിയില്ലെന്ന് മാത്രമല്ല വിവരശേഖരണവുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനും സ്പ്രിംഗ്ലർ കമ്പനിക്കും കോടതി അനുമതി നൽകുകയും ചെയ്തു മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തിപരമായി ഒട്ടേറെ ആരോപണങ്ങൾ പത്രസമ്മേളനങ്ങളിൽ ചെന്നിത്തല ഉന്നയിച്ചുവെങ്കിലും അതൊന്നും ഹർജിയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല ഇതിനകം വിവരം ശേഖരിച്ചവർക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും തുക മുഖ്യമന്ത്രിയിൽ നിന്ന് ഈടാക്കണമെന്നും ചെന്നിത്തല ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇത് കോടതി പരിഗണിച്ചതുപോലുമില്ല അസാധാരണ സാഹചര്യമായിരുന്നുവെന്നും വിവരങ്ങൾ ശേഖരിക്കുക പ്രധാനമാണെന്നും ചെന്നിത്തലയുടെ അഭിഭാഷകനെ കോടതി ഓർമ്മിപ്പിച്ചു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ആവർത്തിച്ചതോടെ കരാറാണോ വിവരങ്ങളുടെ സുരക്ഷയാണോ ചെന്നിത്തലയുടെ പ്രശ്നമെന്ന് കോടതിക്ക് ചോദിക്കേണ്ടതായും വന്നു ഡേറ്റ കൈമാറാൻ ആളുകളെ നിർബന്ധിക്കുന്നതായി ആരും ആരോപണം ഉന്നയിച്ചിട്ടില്ലല്ലോ എന്ന് കോടതി വാദത്തിനിടെ ചൂണ്ടിക്കാട്ടിയതും ചെന്നിത്തലയ്ക്ക് തിരിച്ചടിയായി കോവിഡിനെതിരായ പോരാട്ടത്തിൽ കോടതി സർക്കാരിന് ഒപ്പമുണ്ടെന്നും ഡിവിഷൻ ബെഞ്ച് ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു ചുരുക്കത്തിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങളൊന്നും കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാതിരുന്നത് പ്രതിപക്ഷ ആകെ തിരിച്ചടിയായി കൈർലി ന്യൂസ് കൊച്ചി കൊറോണ രോഗമുക്തരായ അറുപത്തിരണ്ട് വയസ്സുള്ള പത്തനംതിട്ട വടശ്ശേരിക്കര സ്വദേശിനി വീട്ടമ്മ ആശുപത്രി വിട്ടു നാൽപ്പത്തിയാറ് ദിവസമാണ് ഇവർ ചികിത്സയിൽ കഴിഞ്ഞത് ഇരുപത്തിയൊന്നാമത്തെ പരിശോധനാ ഫലത്തിലൂടെയാണ് രോഗം ഇല്ലെന്ന് സ്ഥിരീകരിച്ചത് വിദേശത്തുനിന്ന് വന്ന രോഗം പിടിപെട്ട മറ്റു രണ്ടു പേർക്കിടയിലും പെർക്കുടി ആശുപത്രിയിൽ നിന്നും മടങ്ങി കോവിഡ് ബാധിച്ച പിഞ്ചുകുഞ്ഞ് ഹൃദയാഘാതം മൂലം മരിച്ചു മഞ്ചേരി പയ്യനാട് സ്വദേശികളുടെ നാലു മാസം പ്രായമായ പെൺകുഞ്ഞാണ് ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത് കുഞ്ഞിന് ഹൃദയ സംബന്ധമായ സുഖവും വളർച്ചക്കുറവും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു സംസ്കാരം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം കോഴിക്കോട് നടക്കും മഞ്ചേരി പയ്യനാട് സ്വദേശികളുടെ നാലു മാസം പ്രായമായ കുഞ്ഞാണ് മരിച്ചത് ഹൃദ്രോഗവും വളർച്ചാ കുറവും ഉൾപ്പെടെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുട്ടി കഴിഞ്ഞ മൂന്ന് മാസമായി ചികിത്സയിലായിരുന്നു ഏപ്രിൽ പതിനേഴിന് വീട്ടിൽ വെച്ച് ശ്വാസതടസ്സം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുഞ്ഞിനെ മഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് ഇരുപത്തിയൊന്ന് വരെ മഞ്ചേരിയിലെ തന്നെ മറ്റൊരു മറ്റൊരാശുപത്രിയിലായിരുന്നു കുട്ടിയെ ചികിത്സിച്ചിരുന്നത് അപസ്മാര ബാധ ഉണ്ടായതിനെ തുടർന്ന് ഇരുപത്തിയൊന്നിന് പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സാമ്പിൾ പരിശോധന കയച്ചു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കൊറോണ ബാധ സ്ഥിരീകരിച്ചു ഐസൊലേഷൻ കേന്ദ്രത്തിൽ തീവ്ര പരിശോധനാ വിഭാഗത്തിലെ ചികിത്സക്കിടെ ഇന്ന് പുലർച്ചെയാണ് കുട്ടി മരിച്ചത് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചർ അറിയിച്ചു വലിയ ശ്വാസതടസ്സവും പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആ പരിശോധനയ്ക്ക് പ്രത്യേകിച്ച് കോവിഡ് സ്പെഷ്യൽ വാർഡിലേക്ക് മാറ്റുകയും കുട്ടിയുടെ സ്വാബ് എടുത്ത് പരിശോധന നടത്തുകയാണ് ചെയ്തത് അതിൽ ഒന്നാമത്തെ റിസൾട്ടിന് പോസിറ്റീവെന്നാണ് വന്നിട്ടുള്ളത് വീണ്ടും ടെസ്റ്റ് ചെയ്യാനൊരു അവസരം നമുക്ക് കിട്ടുന്നതിന് മുമ്പേ കുട്ടി മരണപ്പെട്ടു വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയായിരുന്നു വന്നപ്പോൾ തന്നെ വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് നിലനിന്നിരുന്നത് എങ്കിലും അവിടുത്തെ മെഡിക്കൽ ബോർഡെല്ലാം ചേർന്ന് വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരും എല്ലാവരും ചേർന്ന് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയായിരുന്നു പക്ഷേ അപ്പം തന്നെ അവർ പറഞ്ഞിരുന്നു വളരെ പ്രയാസമാണ് കാരണം എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വളർച്ചാ കുറവുമുള്ള കുട്ടിയായിരുന്നു എനിക്കൊപ്പം തന്നെ വളർച്ചാ കുറവും ഹൃദയത്തിൻ്റെ പ്രശ്നവും ഒക്കെയുള്ള കുട്ടിയായിരുന്നു കുട്ടിയെ ചികിത്സിച്ച മഞ്ചേരിയിലെ രണ്ട് ആശുപത്രികളിലെ അഞ്ച് ഡോക്ടർമാർ മൂന്ന് നഴ്സുമാർ എന്നിവർ ക്വാറന്റൈനിലാണ് കൈരളി ന്യൂസ് കോഴിക്കോട് വിദേശത്ത് കുടുങ്ങിയ പ്രവാസികളെ നാട്ടിലെത്തിക്കണമെന്ന ഹർജി ലോക്ക്ഡൌണിന് ശേഷം പരിഗണിക്കുന്നതിനായി ഹൈക്കോടതി മാറ്റി ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ ഒരു നിർദ്ദേശവും നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് കേസ് മെയ് അഞ്ചിലേക്ക് മാറ്റിയത് ഇതോടെ പ്രവാസികളുടെ മടങ്ങിവരവ് വീണ്ടും അനിശ്ചിതത്വത്തിൽ എറണാകുളം ജില്ലയിൽ ഭാഗിക ഇളവുകളോടെ നിയന്ത്രണങ്ങൾ തുടരുന്നു കാർഷിക ആരോഗ്യ നിർമ്മാണ മത്സ്യബന്ധന മേഖലകൾക്കാണ് പ്രധാനമായും ഇളവുകൾ പൊതുഗതാഗതം അനുവദിച്ചിട്ടില്ല സ്വകാര്യ വാഹനങ്ങൾ ഒറ്റയിരട്ട വ്യവസ്ഥയിൽ ഓടാം അതേസമയം ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയുമാണ് ഓറഞ്ച് എ വിഭാഗത്തിലായതിനാൽ എറണാകുളത്ത് മുതൽ ഭാഗിക ഇളവുകൾ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഇതനുസരിച്ച് ജില്ലാ ഭരണകൂടം ഇന്നലെ പുറത്തിറക്കിയ വിശദമായ മാർഗരേഖ പ്രകാരമുള്ള ഇളവുകളാണ് പ്രാബല്യത്തിലായിരിക്കുന്നത് കാർഷിക ആരോഗ്യ നിർമ്മാണ മത്സ്യബന്ധന മേഖലകൾക്കാണ് കാര്യമായ ഇളവുകൾ ലഭിച്ചിരിക്കുന്നത് എന്നാൽ പൊതുഗതാഗതം അനുവദിച്ചിട്ടില്ല സ്വകാര്യ വാഹനങ്ങൾക്ക് ഒറ്റ ഇരട്ടയക്ക വ്യവസ്ഥയിലാണ് ഓടാൻ അനുമതി നൽകിയിരിക്കുന്നത് അതും അത്യാവശ്യത്തിന് മാത്രം എന്നാൽ ജില്ല വിട്ടുള്ള യാത്ര അനുവദിക്കില്ല ആരോഗ്യ സംബന്ധമായ അടിയന്തര പ്രാധാന്യമുള്ള ആവശ്യങ്ങൾക്കായി പോലീസിന്റെ പ്രത്യേക പാസ് ഉണ്ടെങ്കിൽ മാത്രം ജില്ല വിട്ടുള്ള യാത്ര അനുവദിക്കും മാസ്ക് ഇല്ലാതെ പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വസ്തു വിൽപ്പന കടകൾ രാവിലെ ഏഴ് മുതൽ അഞ്ച് വരെ പ്രവർത്തിക്കാം ഇലക്ട്രോണിക് ഇലക്ട്രിക്കൽ റിപ്പയർ കടകൾക്കും പ്രവർത്തനാനുമതിയുണ്ട് ബാർബർ ഷോപ്പുകൾ തുറക്കില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അനുബന്ധ കോച്ചിങ് സെൻറ്ററുകളോ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക വിനോദ കായിക പരിപാടികളും നടത്താൻ പാടില്ല ജില്ലയിലെ ഹോട്ട്സ്പോട്ടുകളായി കണ്ടെത്തിയ ചുള്ളിക്കൽ കലൂർ സൗത്ത് പ്രദേശങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ് അത്യാവശ്യ യാത്രകൾക്ക് മാത്രമേ ഇവിടെ അനുമതിയുള്ളൂ ഒരാൾ ഈ മറ്റുള്ളവർ ഇൻഫോ പാർക്കിൽ പകുതി ജീവനക്കാരുമായി പ്രവർത്തിക്കാൻ കമ്പനികൾക്ക് അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും ഹാജർ നില കുറവാണ് അതേസമയം ഹോട്ടലുകളിൽ പാഴ്സൽ വിതരണം നടത്താൻ മാത്രമാണ് അനുമതി രാത്രി എട്ട് വരെ ഹോം ഡെലിവറിയും അനുവദിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കൊച്ചി നാൽപ്പത്തിയാറ് ദിവസമായി പത്തനംതിട്ടയിൽ ചികിത്സയിലുള്ള അറുപത്തിരണ്ട് വയസ്സുള്ള സ്ത്രീ ഉൾപ്പെടെ മൂന്ന് പേർ ഇന്ന് ആശുപത്രി വിട്ടു തുടർച്ചയായി രണ്ട് പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായ സാഹചര്യത്തിൽ മെഡിക്കൽ ബോർഡ് ചേർന്നാണ് തീരുമാനമെടുത്തത് നാൽപ്പത്തിയാറ് ദിവസമായി കോഴഞ്ചേരിയിലെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വടശ്ശേരിക്കര സ്വദേശിനിയായ അറുപത്തിരണ്ടുപേരുടെ പരിശോധനാഫലം എന്ന് തെളിഞ്ഞു വിദേശത്തു നിന്ന് വന്ന് രോഗം സ്ഥിരീകരിച്ച മറ്റ് രണ്ടുപേരുടെയും പരിശോധനാ ഫലം കൂടി നെഗറ്റീവായി ഇതോടെ രണ്ട് പരിശോധനാ ഫലങ്ങളും നെഗറ്റീവായതോടെയാണ് ആശുപത്രി വിടാൻ ഇവരെ അനുവദിക്കുന്നത് പ്രത്യേക മെഡിക്കൽ ബോർഡ് ചേർന്നുമാണ് തീരുമാനം ഉച്ചയ്ക്ക് ശേഷം മൂവരും ആശുപത്രി വിടും അവരുടെ അറുപത്തിരണ്ടായിരം പരിശോധനാ വില ഡബിൾ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് വളരെ ആശ്വാസമുള്ളവർ അവർക്ക് അവരെ പോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനും വളരെ ആശ്വാസത്തോടെ കാണുന്നൊരു കാര്യമാണ് കാരണം ഇന്ന് മൂന്ന് പേരുടെയാണ് ഡബിൾ നെഗറ്റീവായിട്ട് വന്നിരിക്കുന്നത് പിന്നെ കോഴഞ്ചേരിലെ ഒരെണ്ണം പിന്നെ ജി ജി എച്ച് പത്തനംതിട്ടയിലെ രണ്ടു കൂടെ ഡബിൾ നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം സംസ്ഥാനത്ത് പതിനായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു കേരള പ്രവാസി സംഘം സംസ്ഥാന പ്രസിഡന്റ് പി ടി കുഞ്ഞുമൊഹമ്മദ് ചാവക്കാടും സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാഷ് പാലക്കാടും പ്രതിഷേധത്തിന്റെ പങ്കാളികളായി പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ തയ്യാറാണെന്ന് കേരള സർക്കാർ നിലപാട് വ്യക്തമാക്കിയിട്ടും വിഷയത്തിൽ കേന്ദ്രം പ്രവാസികളുടെ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാനും ക്വാറന്റൈനിൽ പാർപ്പിക്കാനും കേരളം എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ പ്രവാസികളെ ഇപ്പോൾ നാട്ടിലെത്തിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് കേന്ദ്രം കേന്ദ്രം പ്രവാസിയുടെ നിലപാട് തിരുത്തണം എന്നാവശ്യപ്പെട്ടാണ് കേരള പ്രവാസ സംഘം സംസ്ഥാനത്ത് പതിനായിരം കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സംഘം സംസ്ഥാന പ്രസിഡന്റ് പി ടി കുഞ്ഞു മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സൂചന മാത്രമാണ് ഇതുകൊണ്ട് ഇത് നിൽക്കാൻ പോകുന്നില്ല ഇതിന്റെ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും ചിലപ്പോൾ ഉണ്ടായേക്കാം നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും കാര്യമായ ഇടപെടൽ ഈ കാര്യത്തിൽ നടത്തിയില്ലെങ്കിൽ ദൂരവ്യാപകമായ ഭവിഷ്യത്ത് അവർ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകാൻ ഈ സന്ദർഭം ഞാൻ വിനിയോഗിക്കുകയാണ് പ്രവാസ സംഘം സംസ്ഥാന സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ എം എൽ എ ചാവക്കാടും പ്രവാസ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് മൂസാ മാഷ് പാലക്കാടും പ്രതിഷേധത്തിൽ കോവിഡ് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി തില്ലോത്തമന്റെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ യോഗം നടന്നു വിവരങ്ങളുമായി മനീഷ് മഹിപ്പാൽ ചേരുന്നു കോവിഡ് പത്തൊൻപത് രോഗികളുടെ എണ്ണം മൂന്നായതോടെ കോട്ടയത്ത് പരിശോധനകൾ കർശനമാക്കി ജില്ലാ ഭരണകൂടം ഇന്നലെ രോഗം സ്ഥിരീകരിച്ച ചുമട്ടു തൊഴിലാളികളുടെയും ജോലി ചെയ്ത കോട്ടയം മാർക്കറ്റും അണുവിമുക്തമാക്കിയിരുന്നു ലോക്ക്ഡൌൺ കാലത്തും ഏറെ തിരക്കുണ്ടായിരുന്ന കോട്ടയം ചന്തയിലെ ചുമട്ടു കോവിഡ് സ്ഥിരീകരിച്ചത് വലിയ ആശങ്കയാണ് ജില്ലയിൽ ഉണ്ടാക്കിയത് ഇതോടെ ഇന്നലെ ജില്ലാ ഭരണകൂടം അടച്ചുപൂട്ടിയ കോട്ടയം മാർക്കറ്റ് രാവിലെ അണുവിമുക്തമാക്കി അഗ്നിശമന സേനയുടെ സഹായത്തോടെ മാർക്കറ്റ് ശുചിയാക്കിയെങ്കിലും ആശങ്കയ്ക്ക് വിരാമമായില്ല അവശ്യ അവശ്യവസ്തുക്കളുടേതുൾപ്പെടെ ഒരു കച്ചവട സ്ഥാപനങ്ങൾക്കും പ്രവർത്തനാനുമതി ഇല്ല ചരക്കുലോറികൾ എത്തിക്കുന്നത് ഇന്നലെ തന്നെ വിലക്കിയിരുന്നു രോഗം കണ്ടെത്തിയ സ്ഥലങ്ങളിലുള്ളവർ പുറത്തിറങ്ങാൻ പാടില്ല അവർക്ക് ഭക്ഷ്യസാധനങ്ങൾ വീട്ടിൽ എത്തിച്ചു നൽകുമെന്ന് മന്ത്രി പറഞ്ഞു ആ പ്രദേശത്തെ ആളുകൾ ഒരു കാരണവശാലും അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ വെടിയിൽ ഇറങ്ങാൻ പാടില്ല അവർക്ക് ആവശ്യം വേണ്ട ഭക്ഷ്യവസ്തുക്കളൊക്കെ വീട്ടിൽ എത്തിച്ചു കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾ ആലോചിച്ചത് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ആ പ്രദേശത്തെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തോടെ കണ്ടുകൊണ്ടാണ് മുന്നോട്ട് പോകാനുള്ള നടപടികളെക്കുറിച്ച് ഞങ്ങൾ ആലോചിച്ചത് പാലക്കാട് നിന്ന് ലോഡുമായി കോട്ടയത്തെത്തി മടങ്ങിയ ഡ്രൈവറിൽ നിന്നാണ് ചുമട്ടു തൊഴിലാളിക്ക് രോഗം പകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം ഇത് ഉറപ്പാക്കാൻ ഡ്രൈവറുടെ സ്രവപരിശോധനാ ഫലം ലഭിക്കേണ്ടതുണ്ട് തൊഴിലാളിയുമായി സമ്പർക്കത്തിൽ വന്ന അൻപത് പേരുടെ സാമ്പിളുകൾ കൂടി ഇന്ന് പരിശോധനയ്ക്ക് അയക്കും തിരുവനന്തപുരത്ത് നിന്നെത്തിയ ആരോഗ്യ പ്രവർത്തകന് കൂടി ഇന്നലെ രോഗം സ്ഥിരീകരിച്ചിരുന്നു എന്നാൽ വീട്ടിൽ സ്വയം നിരീക്ഷണത്തിൽ ആയതിനാൽ സമ്പർക്ക പട്ടികയിൽ വരുന്നവരുടെ എണ്ണം കുറവാണ് ഇത് ജില്ലാ ഭരണകൂടത്തിനും ആരോഗ്യവകുപ്പിനും ആശ്വാസം പകരുന്നതാണ് ഗ്രീൻ സോണിൽ നിന്ന് ഓറഞ്ച് സോണിലേക്ക് മാറിയതോടെ ജില്ലയിൽ പോലീസ് പരിശോധന കർശനമാക്കി സത്യവാങ്മൂലമോ പാസോ ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും വിജയപുരം പനച്ചിക്കാട് പഞ്ചായത്തുകളും കോട്ടയം നഗരസഭയിലെ നാല് വാർഡുകളും ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിരുന്നു കൈരളി ന്യൂസ് കോട്ടയം ഗൾഫ് രാജ്യങ്ങളിലെ കോവിഡ് മരണം വർദ്ധിക്കുന്നു ദുബായിൽ ഇന്ന് ഒരു മലയാളി കൂടി കോവിഡ് മരണത്തിന് കീഴടങ്ങി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ടി ജമാലുദ്ദീൻ നൽകുകയാണ് ജമാൽ എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് ബാധിച്ച് മരിക്കുന്ന മലയാളികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഇന്ന് ദുബായിൽ ഒരു മലയാളി കൂടി മരിച്ചു തൃശൂർ ചേറ്റുവ സ്വദേശി ഷംസുദ്ദീനാണ് മരിച്ചത് ഇയാൾ ദുബായ് പോലീസിലെ മെക്കാനിക്കൽ ജീവനക്കാരായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി ഷംസുദ്ദീനെ കോവിഡ് ബാധിച്ചിരുന്നു ഇന്ന് പുലർച്ചെയാണ് ഷംസുദ്ദീൻ മരണത്തിന് കീഴടങ്ങിയത് ഇതേസമയം ഗൾഫ് രാജ്യങ്ങളിൽ ഇതിനകം മുപ്പത്തി ആറായിരത്തിലധികം പേർക്ക് കോവിഡ് പിടിപെട്ടിട്ടുണ്ട് ഇരുന്നൂറിലേറെ പേർ വിവിധ ഗൾഫ് രാജ്യങ്ങളിലായി മരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറെയും പ്രവാസി ഇന്ത്യക്കാരാണ് എന്നത് പ്രവാസി സമൂഹത്തെ വലിയ തോതിൽ ആശങ്കയിലാക്കുന്നുണ്ട് സൗദി അറേബ്യയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് പിടിപെട്ടിരിക്കുന്നത് സൗദി അറേബ്യയിൽ ഇതിനകം പതിമൂവായിരത്തി പേർക്ക് കോവിഡ് പിടിപെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലെ ായി സൗദി അറേബ്യയിൽ ആയിരത്തിന് മുകളിലാണ് ദിവസവും കോവിഡ് എണ്ണം വർദ്ധിക്കുന്നത് യു എയിലും ഖത്തറിലും വലിയ തോതിൽ തന്നെയാണ് കോവിഡ് എണ്ണം വർദ്ധിക്കുന്നത് അതേസമയം കർശനമായ നിയന്ത്രണ സംവിധാനങ്ങൾ എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും തുടരുന്നുണ്ട് പക്ഷേ ഇതിനിടയിലും കോവിഡിന്റെ എണ്ണം വർദ്ധിക്കുന്നത് എന്നത് പ്രവാസി സമൂഹത്തെ പൊതുവിൽ വലിയ തോതിൽ ആശങ്കയിലാക്കുന്നുണ്ട് കോവിഡ് പ്രതിരോധത്തെ പ്രതിരോധത്തിൽ പ്രതിപക്ഷ നിലപാടിനെ വിമർശിച്ച് സി സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ആരു മരിച്ചാലും സർക്കാരിൻ്റെ കണ്ണീർ കണ്ടാൽ മതി മതിയെന്ന ദുഷ്ടലാക്കാണ് യു ഡി എഫിനും ബി ജെ പിക്ക് കോവിഡ് പത്തൊൻപതിനേക്കാൾ മാരകമായ ചിന്താഗതി സ്വീകരിക്കുന്ന ഇത്തരക്കാരെ കേരളം കയ്യൊഴിയും അവരുടെ നിലപാടുകൾ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്നതല്ല സർക്കാർ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതാണ് അവരെ അസ്വസ്ഥരാക്കുന്നതെന്നും കാനം ജനയുഗത്തിൽ ലേഖനത്തിൽ വിമർശിക്കുന്നു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സർക്കാർ നിലപാടുകളിൽ ഘടകകക്ഷിയായ സിപിഐക്ക് വിയോജിപ്പുണ്ടെന്ന തരത്തിൽ വാർത്തകൾ വന്ന പശ്ചാത്തലത്തിലാണ് അവയെല്ലാം വസ്തുതാവിരുദ്ധമാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വ്യക്തമാക്കിയത് സിപിഐ മുഖപത്രമായ ജനയുഗത്തിലെ ലേഖനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിലപാടുകളെ ശക്തമായി വിമർശിക്കുന്നു ദുരിതവും ദുരന്തവും ചുറ്റിലും നിറയുമ്പോൾ വാക്കുകൊണ്ടും കൊണ്ടും സാന്ത്വനവും ശക്തിയും പകർന്നു നൽകുന്ന ഭരണകൂടത്തെയാണ് ജനങ്ങൾക്ക് വേണ്ടത് അത്തരമൊരു പ്രവർത്തനം കേരള സർക്കാർ കാഴ്ചവെയ്ക്കുമ്പോൾ യുഡിഎഫിനും ബിജെപിക്കും ഉറക്കം നഷ്ടപ്പെടുക സ്വാഭാവികം മാത്രമാണെന്ന് കാനം പറയുന്നു എതിർപ്പുകളുമായി രംഗത്തിറങ്ങാനാണ് ഈ മഹാമാരി കാലത്തെല്ലാം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരും ബി നേതാക്കന്മാരും പരിശ്രമിച്ചത് ദുരന്തസമയത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കുക എന്നാൽ ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നതാണ് അതാണ് കേരളത്തിന് വേണ്ടത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം പക്ഷേ ആര് മരിച്ചാലും സർക്കാരിന്റെ കണ്ണീര് കണ്ടാൽ മതിയെന്ന ദുഷ്ടലാക്കാണ് പ്രതിപക്ഷത്തിനും ബി ജെ പിക്കുമുള്ളത് കോവിഡ് പത്തൊൻപതിനേക്കാൾ മാരകമായ ചിന്താഗതി സ്വീകരിക്കുന്ന ഇത്തരക്കാരെ കൈയൊഴിയാൻ കേരളം തയ്യാറാവുക തന്നെ ചെയ്യും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ അത് രാഷ്ട്രീയമായി തങ്ങൾക്ക് ക്ഷീണമുണ്ടാക്കുന്നുവെന്നും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിക്കാൻ തയ്യാറാകാത്തതിനാൽ ജനങ്ങൾ കൈയൊഴിയുമെന്ന ബോധ്യവുമാണ് ദുരന്തകാലത്ത് സർക്കാരിനെതിരെ നിലപാടെടുക്കാൻ പ്രതിപക്ഷത്തെയും ബി ജെ പിയേയും പ്രേരിപ്പിക്കുന്നത് ഈ മഹാമാരി കാലത്തെങ്കിലും ഇത്തരം അസംബന്ധ നാടകങ്ങൾ നടത്തി അപഹാസ്യരാകാതിരിക്കാൻ കഴിയണമെന്ന് ആഗ്രഹിക്കാനേ നമുക്ക് ഈ ഘട്ടത്തിൽ കഴിയൂവെന്നും കാനം പറയുന്നു ഒരിക്കലും നന്മ ലഭിക്കാത്ത നസ്രത്താണ് തങ്ങളെന്ന് യുഡിഎഫും ബി ജെ പിയും വീണ്ടും തെളിയിക്കുകയാണ് അവരുടെ നിലപാടുകൾ കേരളത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഉതകുന്നതല്ല ലോകമെമ്പാടും മരണത്തിന്റെ നൃത്തം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം ആശ്വാസത്തിന്റെ തുരുത്തായി മാറി ഫലപ്രദമായ ഇടപെടലുകൾ തീർക്കാൻ സർക്കാർ സംവിധാനം അപ്പാടെ വിശ്രമരഹിതമായി പ്രവർത്തിച്ചു ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സംവിധാനങ്ങൾ ഇല്ലാതെ പ്രവർത്തിച്ചപ്പോൾ കേരളം ഇന്ത്യയ്ക്കും ലോകത്തിനും വീണ്ടും മാതൃകയായെന്നും കാനം ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് തിരുവനന്തപുരം